സീനായല്ലോ, രാവിലെ തന്നെ രണ്ടടിക്കണ്ടായിരുന്നു. ഗ്രാൻഡ്പാ മതി, വാ പോവാ. സാറ് പിള്ളേരിയുടെ ഒന്ന് കറങ്ങിച്ചു വാ, എനിക്കിത് മതി, ഞാൻ മരിച്ചു വെച്ചേക്കാം. That's a good idea. ഞങ്ങൾ ആഫാൻ അവറിൽ തിരിച്ചെത്തും. ഓക്കേ, ഡൺ. നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം. രാംജി, രാംജി, ദുർഗ എവിടെ പോയി? ഓ നഹി ആയാ ഭായി, നഹി ആയാ. ഇവൻ എവിടെ പോയി കിടക്കുവാ? മെട്രോ വർക്ക് വലപ്പ് പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. ഇവിടെ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ഈ റോഡുകൾ. അതുകൊണ്ട് തന്നെ ട്രാഫിക് ദുരിതവും അവരുടെ ജീവിതത്തിൽ അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. ഓ, എപ്പ ഈ കോത്താഴത്തോട് വന്നാലും മുടിഞ്ഞ ബ്ലോക്കാ. ഇപ്പൊ എത്തിക്കാൻ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും കേട്ടോ. അയ്യോ, ഞാൻ പ്രതികരിച്ചോണ്ട് എന്താ കാര്യം? ഈ ബ്ലോക്ക് അങ്ങ് മാറുവോ? ഒന്ന് പോടാപ്പ അവിടെ നിന്ന്. എവിടെയും പ്രശ്നമുണ്ടെങ്കിൽ ഇവന്മാര് ഇത് മുക്കി പിടിച്ചോണ്ടെങ്കിലും പോന്നോളൂ. ഇവനൊക്കെ വേറെ എന്തെങ്കിലും ജോലി എടുത്ത് ജീവിക്കാൻ മേലെ ബ്ലോക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. ആദ്യം റോഡ് നന്നാക്കാൻ പറയടാ പോയി അവരോട്, എന്നിട്ടാ എന്നെ ഉണ്ടാക്കേണ്ടത്. ഹലോ, ക്ലബ് അഹമ്മല്ലേ? അതെ, പറയൂ. ഇവിടെ എം ജി റോഡില് മുറ്റ് ബ്ലോക്കാണ്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേരാ? അതെ, എന്റെ പേര് ലാലേഷ് പി പി. അതെ, ഈ പ്രോഗ്രാമിൽ ഒരു ഡെഡിക്കേഷൻ പറയാൻ പറ്റൂ? ചേട്ടൻ പറയൂ, ഈ ബ്ലോക്കുകളൊക്കെ കടന്ന് കടവന്തരയിലെത്താൻ എത്ര സമയം പിടിക്കും? ഇങ്ങനെ പോയാ 1.5 മണിക്കൂർ എടുക്കും. ഇപ്പോൾ സമയം 8:30. എന്റെ പുറകിൽ കാണുന്ന ഈ തൂണുകൾ ഇവിടെ വരുന്നതിന് മുൻപ് ഇവിടെ നിന്നും കടവന്തരയിലെത്താൻ വേണ്ട സമയം വെറും 15 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ സമയം 1 മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടിരിക്കുന്നു. നഗരവികസനത്തിന്റെ ബലിയാടുകൾക്കിടയിൽ നിന്നും ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. തന്നോടാനാണോ ഇടയ്ക്കാരൻ പറഞ്ഞത്? കടവന്തരയിൽ തന്നെ 1.5 മണിക്കൂർ വേണമെന്ന് താനല്ലോ ഇപ്പൊ പറഞ്ഞത്. സാറേ, അത് ബ്ലോക്കിൽ പോയുള്ള കാര്യമാണ് പറഞ്ഞത്. ബ്ലോക്കിൽ പോകാണ്ട് തന്റെ സൈക്കിൾ പറക്കോ. പറക്കും സാറേ, ചാറുമണക്കരിക്കോ, 10 മിനിറ്റ് കൊണ്ട് ഞാൻ കടവന്തര എത്തിച്ചേരാം. മച്ചൻ കേറിക്കോ, അങ്ങനെ ഓക്കെ ആവണി. നമുക്ക് ഇതൊരു സ്റ്റോറി ആ ചെന്ന. സാറേ, ഇത് ഷോർട്ട് കട്ടാ, സൈക്കിള് മാത്രമേ ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. സാറേ, ഇതാണ് സദ്ദാം സ്ട്രീറ്റ്. സ്ഥലം വിശക. സാറേ, ക്യാമറ ഒന്ന് മാറ്റിപ്പിടിച്ചു. പണി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ പുറകെ ആരും ഉണ്ടല്ലോ. അതെന്റെ ഫ്രണ്ട്സാ, മൈക്കിൾ മദന കാമരാജൻ. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റാ, ജൂനിയർ ആർട്ടിസ്റ്റ്. ഇന്ന് ഏതാ പടം?
അല്ല ഭായി, ഇങ്ങനെ ചവിട്ടിയാ ടയർഡ് ആവില്ലേ? ഇങ്ങനെ ചവിട്ടുന്നോണ്ട് ആ ടയർഡ് ആകാത്തത്. ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല. ഇതുപോലെ പകുതി പേര് സൈക്കിളിൽ പോയാൽ നമ്മുടെ റോട്ടിൽ ട്രാഫിക് ബ്ലോക്ക് മാറും. എന്റെ അഭിപ്രായത്തില് സൈക്കിൾ നമ്മളെ മലയാളികളുടെ ദേശീയ വണ്ടി ആക്കണമെന്നാണ്. അതിനുമായി മലയാളി അല്ലല്ലോ. കാഴ്ചയിൽ മാത്രമുള്ള സാറേ ഹിന്ദി, ഞാൻ ഫുൾ മലയാളിയാ. അത് ശരിയാ. ആ ഏ കടവന്തര എത്തി. കണ്ട കടവന്തറ. കറക്റ്റ് 10 മിനിറ്റ്. കൊള്ളാം, 10 മിനിറ്റ്. ഇതിലൊരു സ്റ്റോറി ഉണ്ട്. गोभी भाई तुम्हारे बारे में पूछ रहे थे. हाँ. എടാ ദുർഗ, നീ എവിടെയായിരുന്നു? എന്താ വിളിച്ചേട്ടാ? എന്താന്നറിയില്ല, കൈക്ക് ഒരു ബലം കിട്ടുന്നില്ല. ഡോക്ടർ ഒന്ന് കാണിക്കണം. കാലത്തേനെ വലിച്ചു കയറ്റി കാണും. അറിയാം, എനിക്ക് വേറെ പണിയുണ്ട്. ദുർഗ, ഏക് ബാർ പ്ലീസ്, ഏക് ബാർ പ്ലീസ് പ്ലീസ്. എടാ കഴിയാറായോ? എടാ നീ പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ? അയാളിപ്പോ പടം വായിക്കാൻ വരും. ഇപ്പൊ കഴിയും. ടീമേ, ദേ അതിലൊന്നും ആളില്ല കേട്ടോ. ഏതെങ്കിലും ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു പോവാൻ നോക്ക്. ഞാനൊരാൾ വരച്ചു തരാനുള്ള ധൈര്യത്തിലാ നിങ്ങൾ കുടിക്കണമെന്നാ എന്റെ ഭാര്യ ശീതള പറയണത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോ ക്ലാസ്സിൽ കള്ളുടിക്കാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. ഒന്നാം റാങ്ക് കിട്ടിയപ്പോ എല്ലാരും പറഞ്ഞു അടുത്ത മൈക്ലൈൻറ്റിലാണെന്ന്. അന്ന് മൈക്കിളാഞ്ചലോ, ഇന്ന് കോട്ടറാഞ്ചലോ. എന്നാ ഗ്രേറ്റ് വൺ, എക്സലന്റ്. താങ്ക് യു സർ, താങ്ക് യു. ദിവസേന 4 കളികൾ. ഓ എന്റെ വേടത്തി മോളെ, മട്ടിച്ചാറും മണക്കണ് മണക്കണ്. വേടത്തി ഇറങ്ങിയല്ല കൊള്ളാലേ. ഗോപിച്ചേട്ടാ, പരിപാടി തുടങ്ങാറായി, ടി വി വെക്ക്. ഇവിടെ ദാഹം ചെലക്കിട്ടില്ല, അപ്പോഴാണ് നിന്റെ ടി വി. നീ തന്നെ ഇരുന്ന് കണ്ടാ മതി. എന്തൊരു കൃത്യനിഷ്ഠ, മദ്യനയത്രേ മദ്യനയം. ശീതളേ, പരിപാടി തുടങ്ങാറായി. നഗരത്തിലെ ഗതാഗത കുരുക്കുകളെ പറ്റിയുള്ള വാർത്തയാണ് ഇനി അടുത്തത്. നമുക്ക് മടങ്ങാം സൈക്കിളിലേക്ക്.
മെട്രോ വർക്കുകൾ പുരോഗമിക്കുന്ന നഗരത്തിൽ ഇതുപോലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇന്ന് പതിവ് കാഴ്ചയാണ്. അടുത്തതായി ഞങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചത് ഒരു സൈക്കിൾ യാത്രക്കാരനോടാണ്. ഈ ബ്ലോക്ക് കടന്ന് ഒരു മണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്ത് വെറും 10 മിനിറ്റ് മതി അയാൾക്ക് സൈക്കിളിൽ എത്താൻ. എന്റെ പുറകിൽ കാണുന്നതാണ് ആ സൈക്കിൾ യാത്രക്കാരൻ, ദുർഗാ പ്രസാദ് ഫ്രം ജാർഖണ്ഡ്. ഒരു മേൽജാതിക്കാരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ജാർഖണ്ഡിൽ നിന്നും പലായനം ചെയ്ത് 20 വർഷം മുൻപ് കൊച്ചിയിലെത്തി. ഒറ്റ നോട്ടത്തിൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് തനി മലയാളിയാണ് ദുർഗാ പ്രസാദ്. ഒരു പതിറ്റാണ്ടായി കൊച്ചി നഗരത്തിൽ സൈക്കിൾ ചവിട്ടുന്ന ദുർഗാ പ്രസാദ് പറയുന്നത് നഗരത്തിൽ ഏറ്റവും എളുപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം സൈക്കിളാണെന്നാണ്. ക്യാമറമാൻ ഡിക്സനൊപ്പം വേണു. ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാൻ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ? ആരുമില്ല. അച്ഛനും അമ്മയോടും ഒറ്റയ്ക്കാ, വേഗം വാ. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഇനി കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറ. ഒരു സമാധാനവും തരില്ല സാറേ. വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്ന. ബാറും കൂട്ടിയ പിന്നെ മുഴുവൻ കലിപ്പ് ഞങ്ങളോടാ തീർന്നു. വെള്ളം അടിച്ച് രാവിലെ 2:30 അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റ് ആയിട്ട് ഇവന്മാരുടെ വഴി തന്നെ ചാടി കൊടുത്തു. എന്നിട്ട് കേസാക്കിയ? ഇല്ല, കാശു കൊടുത്താ പോരാ, അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് എന്റെ കാശൊന്നുമില്ല. ഉള്ളത് താടാ, എടാ വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ശീതലിനെ ആശുപത്രിയിലാക്കാൻ വെച്ചിരിക്കുന്ന കാശാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാമടാ, സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എന്തിനാടാ കാശ്? അവര് കാശ് ഇങ്ങോട്ട് തരും. നിന്നല്ലേ ഇന്നലെ ടി വി കാണിച്ചത്? അതെ. നിന്റെ നാടെവിടെയാണ്? ജാർഖണ്ഡ്. വന്നേ വാ, ഇങ്ങോട്ട് വാട, കിടന്ന് കുതറാതെ വാട. സോമൻ സാറെ ഒരു മാവോയിസ്റ്റിനെ കൂടി കിട്ടിയിട്ടുണ്ട്, അകത്തേക്ക് വിടത്തെ ചെല്ല്. ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛദിൻ ചെല്ല്. സാറേ, അവനെ എന്തിനകത്തേക്ക് കൊണ്ടുപോയത്? താനവന്റെ ആരാ? ഞങ്ങൾ കൂട്ടുകാരാ. എന്നാ ആ കൂട്ട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം, അതാ തനിക്ക് നല്ലത്. എന്താ സാറേ കുഴപ്പം? എടോ, ഈ ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നുള്ളവന്മാരെ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും. മുളയിലെ നുള്ളണം. എസ്ഐ സാറെ അകത്ത് നുള്ളണേണ്. അടുത്തേക്ക് വേടാ. നീ ആരടാ? ഷാരൂഖ് ഖാന്. കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ. അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ. ഇവനെ കണ്ടിട്ട് ഒരു വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ. എവിടെ നിന്ന് കിട്ടിയടാ ഈ വേഷം? എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നാണ് സാറേ ഇഷ്ടം. നല്ല ഡ്രസ്സൻസ് ഉള്ള ഭാര്യ അല്ല സാറേ? എടാ സത്യം പറ. നീ മാവ് ഇഷ്ടാണോ? അല്ല സാറേ. ആവരുത്. ബീഹാറും ബംഗാളും പോലെയല്ല കേരളം, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ദേ ഇവിടെ കിടന്ന് പഴപ്പ് കാണിച്ചോണ്ടല്ലോ, നിന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്തക്കളോട് കേക്കടാ. ആരാം സാധേ പറഞ്ഞു കേട്ടില്ല? സാറ് പറഞ്ഞൊക്കെ ഇവിടെ അങ്ങനെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നട്ടൽ ഞാൻ ഓടിക്കും. മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു. എല്ലാ ഓണത്തിനും പൂക്കളും ഇടും. മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം കാണും. ഈ നാടിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. മലയാളത്തിൽ പറ, അവൻ മലയാളം പഠിക്കട്ടെ. നമ്മുടെ മോൻ മലയാളം പഠിക്കണം. നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവൻ ഉണ്ടാവില്ല. നീ നോക്കിക്കോ. ചവിട്ടി
പോമാനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ കഴിഞ്ഞ പോലീസ് റോൾ ദുൽഖർ നമ്മൾ ലാലേട്ടൻ പടം ഒരു ചിന്ന പിക്കറ്റിംഗ് സീൻ അണ്ണേ നീ എങ്ങൊക്കെ പോരാ ഞങ്ങൾ ആശുപത്രി പോവാ അപ്പൊ ശരിയണേ ഇപ്പൊ പോയില്ലെങ്കിൽ രാവിലത്തെ മുട്ടക്കറി അപ്പം മിസ്സാവും ബ്ലഡ് യൂറിൻ ഏതാവും തേവപ്പെട്ട കൂപ്പിടും കണ്ണേ അപ്പൊ ശരിയണേ പാകലാണേ ഓ തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ 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 തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് ഇവിടെ എന്താ പ്രശ്നം കണ്ടില്ലേ ഇന്ന് 6 മണി വരെ കേരളത്തിലെ കംപ്ലീറ്റ് സർക്കാർ ഡോക്ടർമാരും സമരത്തിലാണ് ഞങ്ങളോട് ഇന്ന് ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഏത് ഡോക്ടർ ശിവദാസൻ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് കൊള്ളാം അങ്ങേരല്ലേ ആ ഡോക്ടർമാരെ സമരത്തിന്റെ നേതാവ് തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ ദേ അവിടെ പോയിരുന്നു ഡോക്ടർമാരുടെ സമരത്തിനെതിരായിട്ടേ രോഗികളുടെ സമരം നടക്കുക മോളി ചേച്ചിയാണ് നിങ്ങളുടെ നേതാവ് തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ തന്നേ തീരൂ തന്നേ തീരൂ സ്വകാര്യ പ്രാക്ടീസ് തന്നേ തീരൂ ഇനി എന്റെ തൊണ്ട വയ്യ ആരെങ്കിലും വിളിക്കേ നാട്ടിലെ പ്രൈവറ്റ് ആശുപത്രി പട്ടി വരണ പോലെ പെരുകണത് അന്ന് ഇന്ന് സർക്കാർ ആശുപത്രി ഇല്ലാത്ത ഉളുമ്പ് സർക്കാരും അതിന് പറ്റിയ ഒരു ഡാക്കാട്ടർമാരും എന്താണെന്നൊക്കെ കിടപ്പി ആര് എന്റെ പേര് ദുർഗ ഇത് ശീതളം മോന്റെ നാട് എവിടെയാണ് ജാർഖണ്ഡ് അവിടെ എന്റെ നാത്തിന്റെ വാള കൊടുത്തിട്ടുണ്ട് കാക്കനാട് എവിടെയാണ് കാക്കനാടല്ല ജാർഖണ്ഡ് നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തിന്റെ പേരാ ആണാ എനിക്ക് ഈ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാലാട്ടാ അയ്യോ മോനെ ദുർഗേ ഇത് സീൻ കോട്ടാ നീ പോയ സമരക്കാട് പെട്ടെന്ന് നിങ്ങൾ വരാൻ പറ ചേച്ചി ഒന്ന് നോക്കിക്കോളൂ മോളെ മോളെ അയ്യോ അവര് സമാധാനായിട്ട് സമരം ചെയ്തോട്ടെ മാറിക്കെ അങ്ങോട്ടൊന്നും മാറിയിട്ടേക്ക് കിടത്തിക്കുന്നു പൊക്കോ പൊക്കോ സമരം വിളിക്കാൻ നോക്കുന്നു സർ ഷീസ് ബ്ലീഡിംഗ് ഐ ഹാവ് ടു അറ്റൻഡ് ഹർ സർ വരൻ സർ ഗുഡ് സർ കം ഓൺ നിങ്ങൾ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഷീസ് വെരി ക്രിട്ടിക്കൽ വേഗം ഒട്ടും സമയങ്ങളായിരുന്നു ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ക്യാഷ് കൗണ്ടർ കാണാം അവിടെ വെയിറ്റ് ചെയ്താൽ മതി ശീതൽ ശീതലിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ സിസേറിനല്ലേ 120,000 ഒരു 120,000
എന്റെ ഈ 10,000 ഉള്ളൂ. നിങ്ങൾ ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ പേര് പറഞ്ഞേ? ദുർഗ. ആ ദുർഗ, എന്റെ ഫീസ് ചെയ്യാൻ വേണ്ടാന്ന് വെക്കാം. എന്നാലും 100,000 രൂപ കിട്ടിയാലേ സർജറി നടക്കത്തുള്ളൂ. ഡോക്ടർ, എന്റെ കാര്യം ഇടൂ. തന്റെ ഭാര്യയുടെ പ്രസവം താൻ കാണുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ മനഃശക്തി വേണോന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. രണ്ട് തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സാർ ഞാൻ. അപ്പൊ താമസം വന്നോ. താങ്ക് യു സർ. റോസി, ഡോക്ടർ സമ്മതിച്ചു. നിങ്ങളുടെ വൈഫിന്റെ കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്ക് ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഉണ്ടായ പ്രഗ്നൻസി ആയതുകൊണ്ട് വളരെ നമ്മൾ സൂക്ഷിക്കണം. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സർജറി ആയതുകൊണ്ടാണ് ഈ എമൗണ്ട് ആവുന്നത്. ദുർഗ, 2 മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ഈ ഒരു കണ്ടീഷനിൽ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വെച്ചാലും റിസ്ക്കാണ്. എന്തായാലും പെട്ടെന്ന് വേണം. ഗുഡ് ലക്ക്. പറയട്ടെ ദുർഗേ, എനിക്ക് 1,00,000 രൂപ വേണം. ഇപ്പൊ തന്നെ വേണം. എന്താ വഴി? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആ വഴി പോയേനെ. നീ കാര്യം പറ. ശീതലിന് സിസേറിയം വേണം. 12 മണിക്ക് മുമ്പ് 1,00,000 രൂപ ആശുപത്രി കെട്ടണം. അയ്യോ കൊഴിഞ്ഞില്ലടാ, എന്റെ അവസ്ഥ നിനക്കറിയാലോ. പണിയില്ല, ഞാനിവിടെ സമയം കളയാനായിട്ട് ആ ബർഗർ കടമ്പോരായിട്ട് പടം വരച്ചോണ്ടിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും ഗോപിച്ചേട്ടാ? നീ സമാധാനമിട്ടിരിക്കും, എന്തെങ്കിലും വഴിയുണ്ടാവും, നമുക്ക് നോക്കാം. ഹലോ. ഹലോ മൈക്കിളെ. അല്ല ചൊല്ലേ മൈക്കിളെ, എനിക്ക് കുറച്ച് കാശ് വേണം. നിന്റെ കാണോ? എവിടെയാണ്? 1,00,000. എന്നെ ഇങ്ങ് ഷൂട്ട് നടന്നിട്ട് അപ്പുറം കൂപ്പിടുകണ്ണേ. ഷൂട്ടിങ്ങിന്റെ ഇടയാണോ? ഫോൺ എടുക്ക. മന്നിച്ചിടുങ്ങ സാർ. ഹലോ. എടാ ദുർഗെ, കാശ് ശരിയായടാ? ഇല്ല. ടൗൺ ഹാളിൽ ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്, ജനസമ്പർക്ക പരിപാടി. നീ അങ്ങനെ പോയി ഒന്ന് കാണ്. ശുദ്ധനാണ്, അപേക്ഷയിൽ കണ്ണീരിയണ്ട, അങ്ങേര് സഹായിക്കും. അതൊക്കെ പെട്ടെന്ന് നടക്കുമോ ഗോപിച്ചേട്ടാ? എടാ നമ്മുടെ മുന്നിൽ വേറെ വഴിയിലടാ, നീ സമയം കളയാതെ ചെല്ല്. മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ കരികൂടി കാണിക്കുന്നത് ശരിയാണോ? ഒന്നുമില്ലെങ്കിലും കുറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന ഏർപ്പാടല്ലേ. സഹായം തേടി വരുന്നവരാരെയും നമ്മൾ തടയുന്നില്ല. പക്ഷേ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവന്റെയും ഇടയിൽ ഒളിമറ പാടില്ല എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമാണ്. അതിലുപരി അത് നാടിന്റെ ആവശ്യമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. മനസ്സിലായ തനിക്ക്? ഓ സാറെ, മുഖ്യമന്ത്രി ഒന്ന് കാണണമായിരുന്നു. മിനിസ്റ്ററെ കാണാനാണെങ്കിൽ ആ കൗണ്ടർ ചെന്ന് ടോക്കൺ എടുത്ത് ടാഗ് തരുന്നുള്ളൂ. സാറേ, മന്ത്രി എപ്പോ കാണാൻ പറ്റും? എത്രയാ ടോക്കൺ നമ്പർ? 520. വൈകിട്ട് ഒരു 4-5 മണിയാവും.
സാറേ വണ്ടി ഇടിച്ചു വന്ന സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയാണ് സാറേ. മന്ത്രി ആശുപത്രി വന്നപ്പോ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സാറേ, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. സി എമ്മിനെ ഒന്ന് കാണാൻ പറ്റുമോ സാർ? ചീഫ് സെക്രട്ടറിയുടെ ഭാര്യയൊന്നുമല്ലല്ലോ, സെക്യൂരിറ്റിക്കാരന്റെ ഭാര്യയല്ലേ, വിളിച്ചോണ്ട് പോടാ. ചേട്ടാ, ഇപ്പോഴൊന്നും മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല, ഇവിടെ ഭയങ്കര തിരക്കാ. നീ ഒരു പണി ചെയ്, ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ എസ് ഐ കണ്ട് നീ കാര്യം പറ. എസ് ഐ വിചാരിച്ചാ മന്ത്രിയെ പെട്ടെന്ന് കാണാൻ പറ്റുമോ? ഇടാ, പോലീസുകാർ വിചാരിച്ച ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനെ വരെ ക്യൂ നിൽക്കാതെ കാണാൻ പറ്റും. പിന്നെയാണോ മുഖ്യമന്ത്രി? നീ ഒരു 500 രൂപ അയാളെ കയ്യിൽ പിടിപ്പിക്കും, കാര്യം ഷൂ നടക്കും. ഓക്കെ. സാർ എസ് ഐ ഉണ്ട് അകത്തുണ്ട്. ഹലോ, ആരേ? എന്താ കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയൂ. എടോ, നമ്മുടെ നാട്ടിൽ സി എമ്മിന് പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നും ഇല്ല. എന്നിട്ട് ഒരു ലോഡ് പോലീസിനെ അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുക. ഇവിടെയാണെങ്കിൽ ഞാൻ 4-5 പോലീസുകാർ മാത്രമേ ഉള്ളൂ. സാറേ, നീയാ? എന്താടാ? എന്റെ ഭാര്യ ആശുപത്രിയിലാണ് സാറേ. എന്താ സംഭവിച്ചത്? ആരാ പ്രതി എന്നൊക്കെ കാണിച്ച് ഒരു പരാതി കഴുത്താ. സാറേ, അടിപിടി ഒന്നുമല്ല, പ്രസവത്തിന് കൊണ്ടുപോയതാ. അതെന്താ അടിപിടി അല്ലേ? അപ്പൊ പ്രതി ഇപ്പം തന്നെ. ഓപ്പറേഷൻ ചെയ്യാൻ 1,00,000 രൂപ വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. നീ അപ്പൊ പോലീസ് സ്റ്റേഷൻ കടം ചോദിക്കാൻ വന്നാ? അല്ല സാറേ, ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റിയ സഹായം കിട്ടുമെന്നാ പറയണേ. അതിന് 2 മണിക്കൂറിലെ ഓപ്പറേഷൻ നടത്തും. സാറ് വിചാരിച്ച എനിക്ക് മുഖ്യമന്ത്രിനെ കാണാൻ പറ്റും. വെറൈറ്റി പരാതിയാണല്ലേ. സി എമ്മിനെ അങ്ങനെ നേരത്തെ കാണാൻ പറ്റത്തില്ല. നിനക്ക് കാശ് കിട്ടിയാ പോരെ. അതിനുള്ള ഒരു വഴിയുണ്ട്, നീങ്ങി വാ. അടാ, ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസാ, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. എല്ലാവരും കണ്ടല്ലോ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ട് വാ, നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാർ തരും. ഈ സോമ സാറിന്റെ ഒരു കാര്യം ചെല്ലേ, വേഗം പോയി പിടിച്ചോണ്ട് വാ. 2 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ നടത്തേണ്ടല്ലേ, ചെല്ലേ. എസ് ഐ സോമിന് കൈക്കൂലി വെച്ചിട്ടുണ്ടടാ. ഇനി ഇവിടെ നിന്നാ നിന്റെ ഭാര്യയുടെ 16 കഴിഞ്ഞ് നീ പുറംലോകം കാണും. ഓടാ, എടാ പുറത്തോട്ട് ഇറങ്ങി ജാവോടാ. ജാ, സോമൻ സാറിന് കൈക്കൂലി കൊടുക്കണ. ഏതായാലും നീ ആശിച്ച് വെച്ച് നീട്ടിയാലേ, ആ കാശ് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. ഓ,
രണ്ടു മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്തായാലും പെട്ടെന്ന് വേണം. ഇവരെല്ലാം വാണ്ടൻ ക്രിമിനൽസ്, സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ. നീ പോയി ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചോണ്ടു വാ, നിനക്ക് ആവശ്യമുള്ള കാശ് സർക്കാരിന്. പോയ കാര്യം എന്തായി? 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങും. എനിക്കതിൽ ടെൻഷൻ കിട്ടാ. ഇനിയൊരു തിരിച്ചുപോക്കില്ല സായിദ്. സാറിന്റെ മെസ്സേജ് വന്നാലുടനെ ഇവിടെ ഇറങ്ങണം. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ. CM വരുന്നത് കൊണ്ട് MG റോഡ് ബ്ലോക്ക് ആണ്. ഗെറ്റ് റെഡി. ആദ്യം എവിടെയാണ് പോയി? ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. TD റോഡ് വഴി കട്ട് ചെയ്ത് കയറി 15 മിനിറ്റിനുള്ള സ്ഥലത്തെത്താം. ബ്ലോക്കിൽ പെടില്ല. യെസ്. Ah!
എനിക്ക് കുറച്ച് കാശ് വേണം, അതിപ്പൊ തന്നെ വേണം. നിന്നെ പിടിച്ചു കൊടുത്താ എനിക്കത് കിട്ടും. നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പണമാണെന്റെ ആവശ്യമെങ്കിൽ നിനക്കത് കിട്ടില്ല. അത് സർക്കാരിന്റെ ഇനാമാണ്. കയ്യിൽ കിട്ടാൻ ചുരുങ്ങിയത് ഒരു വർഷം പിടിക്കും. നിനക്കാ പണം ഞാൻ ഇപ്പൊ തരാം. രണ്ടു മണിക്കൂറിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. പേടിക്കണ്ട, ഡെലിവറി കണ്ട് ബോധം പോയതാ. രണ്ടു തവണ മിസ്റ്റർ കേരള ആയിരുന്ന ആളാണ് സർഞ്ഞാൻ. ഇവന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ട്. എന്റെ കർത്താവേ, ജോയിക്കുട്ടിനെ പറിച്ചു വെച്ചേക്കണ്. നിങ്ങൾ ശീതളിന്റെ ആൾക്കാരാണോ? അല്ല, ഞങ്ങൾ റോസിയുടെ ആൾക്കാരാ. ഇത് ശീതളിന്റെ കുട്ടിയാ. ശീതളിന്റെ ആൾക്കാരാരെങ്കിലും ഉണ്ടോ? ഞാനാ ശീതളിന്റെ ഭർത്താവ്. ആൺകുട്ടിയാ. ഞാനൊന്ന് എടുത്തോട്ടെ. എന്റെ മകന, എത്ര നാളായി? 20 കൊല്ലമായി. നല്ല മോനാണ്, നല്ലത് മാത്രം വരട്ടെ. കർത്താവ് രക്ഷിക്കും. ഭഗവാനെ, ഇനി തരൂ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. ബേബിക്ക് ഒരു വൈറ്റ് ക്ലോത്ത് വാങ്ങി തരണം. താഴെ ഫാർമസി കിട്ടും. കുഞ്ഞെ, ഞങ്ങൾ ജോയിക്കുട്ടന്റെ ആൾക്കാരാ. ജോയിക്കുട്ടന് ബോധം വേണോ അമ്മച്ചി? ബിരിയാണി അരി നീളനല്ലേ? നീളം മതി. അവന് മലയാളം അറിയാത്ത ചേട്ടന്റെ ഭാഗ്യം. ആര് പറഞ്ഞു? അവന് നല്ല അസലായിട്ട് മലയാളം മനസ്സിലാവും. എടോ, ഇവറ്റകളോടൊക്കെ അല്ലേ നമുക്ക് ഇതൊക്കെ പറ്റൂ? ഇതേ പൊക്കവും വണ്ണവും ഉള്ള ഒരു മലയാളിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റൂ? അതൊന്നും ചെയ്യില്ലടൂ. അപ്പനുണ്ടായിരുന്ന കാലത്തെ
ഇവറ്റകൾക്ക് വിളിപ്പേര് വരെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു മൂപ്പരുമായിട്ട്. കട എനിക്ക് തന്നപ്പോ അപ്പൻ ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, എലികളെ കൊല്ലരുത്. നാട്ടിൽ എലിപ്പനിയുടെ സീസണാ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരും കണ്ടാലേ പിടിച്ച് അകത്തിടും. താനായിട്ട് അറിയിക്കാതിരുന്നാ മതി. ഒന്ന് കൂടി പടക്കളം പോലെ. ശരി എന്നാലേ, അടുത്ത വരവിന് കാണാം. ആയിക്കോട്ടെ. മുംബൈ നഗരത്തിൽ വൻ സ്ഫോടനം. ജൂഹു മാർക്കറ്റിലെ ഒരു ബേക്കറിയിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ സ്ഫോടനം ഉണ്ടായത്. ഇതുവരെ 17 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ വാർത്ത, സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ ബ്രദർഹുഡ് എന്ന തീവ്രവാദി സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞതായി ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഗുഹു മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷന്റെ പേര് ചെയിൻ റിയാക്ഷൻ എന്നാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. This is chain reaction. We take responsibility for this operation. It is chain reaction. 12 മണിയോടെയാണ് സ്ഫോടനം നടന്നത്. 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങി. ഈ ഓപ്പറേഷന്റെ പേര് ചെയിൻ റിയാക്ഷൻ എന്നാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. 12 മണിക്ക് ചെയിൻ റിയാക്ഷൻ തുടങ്ങി. ഇവരെല്ലാം വാണ്ടഡ് ക്രിമിനൽസ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്ഫോടനം നടത്തുമെന്നാണ് തീവ്രവാദികളുടെ മുന്നറിയിപ്പ്. ഞാൻ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള കാര്യം അവൻ എങ്ങനെ അറിഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡ്സിൽ മാത്രമുള്ള കാര്യം അറിയാമെങ്കിൽ അവൻ ആരായിരിക്കും? ഇനിയിപ്പോ പോലീസ് ആയിരിക്കും. ഏയ്, പോലീസ് ആണെങ്കിൽ അവൻ എന്തിനാ നമ്മളെ പിടിക്കാതെ വിട്ടത്? ഓർക്കാപ്പുറത്തുള്ള അറ്റാക്ക് ആയിപ്പോയി. അതാ നമുക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. സാറിന്റെ മെസ്സേജാണ്, നമുക്ക് പോകാൻ സമയമായി. ഇവിടെ നടന്നതൊന്നും സാർ അറിയരുത്. ഹലോ, എന്താ ഇവിടെ? ഇങ്ങോട്ട് കേറാൻ പാടില്ലെന്ന് അറിയില്ലേ? അല്ല, വെള്ളത്തിന് കൊടുക്കാൻ. പുറത്ത് കോളിംഗ് ബെൽ വെച്ചിട്ടുണ്ട്, അത് അടിച്ചാൽ മതി, ഞങ്ങൾ വന്ന് വാങ്ങിക്കോളാം. ഇങ്ങ് തന്നേക്കൂ. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ, എല്ലാം സെറ്റാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് എല്ലണം. പാലത്തിനടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും. KL7Q 7315 ഡാർക്ക് ഗ്രേ കളർ ടാറ്റ സുമോ. എൻട്രൻസിന് മുന്നിലെ അത്തറ് കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി കിട്ടും. പേടിക്കണ്ട, അബു എന്നാണ് അയാളുടെ പേര്. വിശ്വസ്തനാണ്. കാറിൻ്റെ പിൻസീറ്റിന് താഴെ 2 ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 2 ബോംബും സെൽഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫോണും അതിലിടാനുള്ള സിം കാർഡും വണ്ടിയിൽ തന്നെ ഉണ്ട്. മൊബൈൽ ഫോൺ വൈബ്രേറ്റർ മോഡിലാക്കിയിട്ട് വേണം ബോംബിൽ സെറ്റ് ചെയ്യാൻ. വൈബ്രേറ്ററിൽ നിന്നുള്ള കറണ്ടാണ് ബ്ലാസ്റ്റിനുള്ള ഇഗ്നിഷൻ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്പറേഷന് തൊട്ട് മുമ്പ് മാത്രമേ ഡിറ്റനേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരാ സെറ്റ് ചെയ്യുന്നത്? ഇവൻ അറിയാം സർ. പിന്നെ
നിങ്ങളുടെ മൊബൈലിലും സിം കാർഡിലും ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്യരുത്. കോൾ ഹിസ്റ്ററി എപ്പോഴും എംപ്റ്റി ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവരിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല. മിഷൻ തീരുന്നത് വരെ എല്ലാ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് വഴി മതി. മിഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ വൈപ്പിൻ ഹാർബറിലെത്തണം. അവിടുന്ന് ജയഹിന്ദ് എന്ന ട്രോളറിൽ നിങ്ങൾക്ക് സിറ്റി വിടാം. എല്ലാം നല്ലപടി നടത്താൻ അവൻ കനിയട്ടെ. ദുർഗ എന്തൊക്കെയാണ് പറയുന്നേ? മുജേ കുച്ച് സംജാനേ? നമ്മുടെ മോൻ ജനിച്ചത് തീവ്രവാദികളുടെ പണം കൊണ്ടാ. ബാപ്രേ. അതെ ശീതൽ, മുംബൈയിൽ നടന്നവരും ഇവിടെ നടക്കും. അതിന് വന്നവരവർ, എനിക്ക് ഉറപ്പാ. നമ്മളിപ്പോ എന്ത് ചെയ്യും ദുർഗ? പോലീസിൽ പറഞ്ഞാലോ? നന്നായി, തീവ്രവാദത്തിന് സഹായിച്ചെന്ന് പറഞ്ഞ അവരാദ്യം എന്നെ പിടിച്ചകത്താ. ചിലപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിൽ കെട്ടി വയ്ക്കും. നമുക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ ആരും കാണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ദുർഗ? എനിക്കറിയില്ല. 17 പേരാ മുംബൈയിൽ സ്ഫോടനം നടത്തി മരിച്ചത്. കൈയും കാലും ഒക്കെ പോയവർ വേറെ. ടി വി കണ്ട ആ കാഴ്ച അഭിബി മേരെ അംഗോങ്ക സാമനെ. ജാർഖണ്ഡിൽ നിന്ന് വന്ന നമുക്ക് അഭയം തന്ന നാടായത്. ഈ നാട്ടിലാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത്. നമ്മുടെ മകൻ ജീവിച്ചു തുടങ്ങുന്നത് ഈ നാട്ടിന്റെ ജീവൻ എടുത്തുകൊണ്ടാകരുത്. ഇവന് വേണ്ടി എനിക്ക് അവരെ തടയണം. ജാവ ദുർഗ. So what do you want to do next? ഫോൺ പഴയ തീവ്രവാദി എന്നല്ലേ പറഞ്ഞേ ഭായി? വയസ്സായ നമ്മുടെ ഗതി തന്നെയല്ലേ ഭായി? കാറിന്റെ പിൻസീറ്റിന് താഴെ രണ്ട് ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരെ കണ്ടത്. ബ്രോഡ്വേ സി എം വരുന്നതുകൊണ്ട് എം ജി റോഡ് ബ്ലോക്കാണ്. ടി ഡി റോഡ് വഴി കട്ട് ചെയ്ത് കയറി 15 മിനിറ്റിനുള്ള സ്ഥലത്തെത്താം. ടി ഡി റോഡ് വഴി 15 മിനിറ്റിൽ എവിടെയാണ് എത്തുന്നത്? ചിൽഡ്രൻസ് പാർക്ക്, ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ, കോർപ്പറേഷൻ ഓഫീസ്. ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. ആദ്യം ഡോക്ടറെ കാണാം. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. Hey, look there.
ഹലോ, നമസ്കാരം. പോലീസ് കൺട്രോൾ റൂം. സാറേ, ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? എവിടുന്നാണ്? ഹലോ, ബോംബ് വെച്ചെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഹലോ ഹലോ, നിങ്ങൾ ആരാണ്? ഹലോ, ആരാ? ശരിയമ്മ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മായിയോ, നമസ്കാരം. പോലീസ് കൺട്രോൾ റൂം. ഹലോ സാറേ, ഇത് ഞാനാ. നേരത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ച ബോംബ് വെച്ചെന്ന് പറഞ്ഞ കള്ളനെ സാറേ, ഞാൻ ശരിക്കും പറഞ്ഞു. ഈ ഒരു വാക്ക് നീ വേണ്ടിയാൽ അവിടെ വന്ന് ഞാൻ പോക്കും. ഹോസ്പിറ്റൽ റിസപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ലിഫ്റ്റിന് നിനക്ക് കാണാൻ പറ്റും. 12:30 മുതൽ 1 മണി വരെ ഉള്ള 15 മിനിറ്റ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ലഞ്ച് ബ്രേക്കിന് പോകും. ആ 15 മിനിറ്റ് ആണ് നമ്മുടെ ഓപ്പറേഷൻ ടൈം. ആ സമയം നീ ഡിറ്റനേറ്റർ ലിഫ്റ്റിൽ ഫിക്സ് ചെയ്യണം. ഓ, നീ ഒരു ഡിറ്റനേറ്റർ സെൽഫോണിൽ കണക്ട് ചെയ്യ്. സിം വേണ്ട, മൊബൈലിലെ ടൈമർ സെറ്റിംഗ് മതി. വേഗം കുഞ്ഞെടുക്ക്, നമുക്കിടുന്ന് വേഗം രക്ഷപ്പെടണം. കുഞ്ഞോടെ ഇൻകുബേറ്ററിലാ. എന്താ ദുർഗ, ശരിയാണോന്നറിയില്ല. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ആ തീവ്രവാദികൾ വരുന്നത് ഈ ആശുപത്രിയിലോട്ടാ. ബാപ്രേ, ദുർഗ ജൽദി ജാ, പോലീസ് കോ ബുലാ. തേരെ ബാപേ ക്യാ പോലീസ് മേ, മേനെ കഹാ ഹംകോ പോലീസ് കേ സാത് നഹീ പട്നാ. അബ് ഹം ക്യാ കരേംഗേ ഇസ് കേസ് മേ, മേ ഹും പോലീസ്. ആശുപത്രി കെട്ടിടത്തിന്റെ അവസാനത്തെ 2 നില ഫംഗ്ഷനിങ് അല്ല. അതായത് 9ഉം 10ഉം നിലകളിൽ ഇറങ്ങാനോ അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറാനോ ആരും ഉണ്ടാവില്ല. നീ പോകേണ്ടത് 10ാമത്തെ നിലയിലേക്കാണ്. ടോപ്പ് ഫ്ലോറിലെത്തിയ ഉടൻ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ലിഫ്റ്റ് നിർത്തണം. പിന്നെ മുകളിലെ സീലിംഗ് മാറ്റി ആളുകളുടെ കണ്ണിൽ പെടാതെ രീതിയിൽ ബോംബ് സെറ്റ് ചെയ്യണം. അയാൾ ഇങ്ങോട്ട് വന്നിരുന്നോ? ആര്? തന്റെ ഭർത്താവ്. ഇല്ല, ടൈം ആയതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഉയരുമ്പോൾ ലിഫ്റ്റ് മാക്സിമം ലോഡിലായിരിക്കും. ആ സമയം ബ്ലാസ്റ്റ് നടന്നാൽ 20 പേരെങ്കിലും സ്പോട്ടിൽ തീരും. ഞാൻ പോയിട്ട് വരാം. അപ്ന ഖ്യാൽ രഖ്ന ദുർഗ. ഹലോ, എത്തിയ? റിസപ്ഷൻ ഇരിക്കാൻ പോരാ. എന്നാ ചെണ്ണേ? ശീതള പ്രസവിച്ചു ആൺകുട്ടി. ശീതളിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതിന്റെ കള്ളാസായത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കണ്ട ആശുപത്രിക്കാര് പറ്റിക്കും, തരില്ല. പോലീസുകാരെ കൂട്ടുകാരാണെന്ന് അറിഞ്ഞ ആ പ്രശ്നമില്ല. ഓ, അതുക്കാകെ എന്താ യൂണിഫോം എല്ലാം പോട്ട് വരസന്നേ അണ്ണ? അതുക്ക് നാങ്ക ഒറിജിനൽ പോലീസ് അല്ലേ? ആമാ. സിനിമയിലെ നിങ്ങൾ ആരാ? അത് നാങ്ക വന്ന് ജൂനിയർ ആർട്ടിസ്റ്റ്. ആമാ ആമാ, ജൂനിയർ ആർട്ടിസ്റ്റ്. അതിപ്പോ നാളെ വലിയ വലിയ നടന്മാരാണ്ടവരാ. ഇപ്പൊ ഒരു പോലീസ് വേഷം അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ നടന്മാരാകുന്നു? നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഇതാണ്ടാ പോലീസ്.
വാങ്ങടാ. ബ്ലാസ്റ്റ് നമുക്ക് എത്ര മണിക്ക് സെറ്റ് ചെയ്യണം? ഒരു മണിക്ക് ലിഫ്റ്റ് തകർന്നു. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ബൈ, ഇതെന്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്. എന്റെ കയ്യിൽ വല്ല മിസ്റ്റേക്ക് സംഭവിച്ച അവരുടെ ആദ്യത്തെ ഓപ്പറേഷൻ ആയിരുന്നു. ഇത് നമ്മൾ ഏറ്റെടുത്ത് പോയി. മറിയാമ്മ തടിച്ച ആനി സിസ്റ്റർ ഇതെങ്ങോട്ടാ കുണുങ്ങി കുണുങ്ങി പോണത്? നോക്കി നോക്കി മനുഷ്യന്റെ കൺട്രോള് പോയി. ആരാ? അയ്യോ, പോലീസാ? എന്താ സാർ? അണ്ണനക്ക് ഇൻഷുറൻസ് മാറ്റർ കിടച്ചെന്ന് നനയ്ക്കറേ. ഓർത്തോയിൽ ഏതാ ഡോക്ടർ ഉള്ളത്? ഡോക്ടർ കൈലാഷ് ആൻഡ് ഡോക്ടർ സാം. ഇന്ന് ഡോക്ടർ കാണുന്നുണ്ടോ സർ? നോ, ഐ ആം ജസ്റ്റ് എൻക്വയറിംഗ്. ഓ, ഓക്കെ. എല്ലാ തവണത്തെയും പോലെ ആവരുത് കേട്ടോ. ജനം കൂടിയിട്ട് സിഗരറ്റ് വലിച്ചാ ദോഷം കിട്ടും കേട്ടോ. സർ, വി ഹാവ് ആൻ ഇൻഫർമേഷൻ. വല്ല പെണ്ണു കേസോ തട്ടിപ്പ് കേസോ ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് ടെൽ മി അനന്ത്. ധ്യാനം കൂടി കഴിഞ്ഞുള്ള ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണെന്ന്. നോ സർ, ഐ തിങ്ക് ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ്. കം ഓൺ സർ. കുറച്ചു മുമ്പേ ഇയാളുടെ ലുക്കൗട്ട് നോട്ടീസുമായി ഒരു പോലീസ് ഓഫീസർ ശ്രീലക്ഷ്മി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിരുന്നു. ഹൂ ഈസ് ദിസ്? മുനീർ എന്നാണ് ഇവന്റെ പേര്. വയസ്സ് 29, അൺമാരീഡ്. ഓക്കെ, ക്രൈം റെക്കോർഡ്സ്. ഇസ് അവാല കാരിയർ ഫ്രം തൂത്തുക്കുടി. തമിഴ്? നോ സർ, ഇസ് എ മലയാളി, ബോട്ട് അപ്പ് ഇൻ തമിഴ്നാട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹി ഇസ് നോട്ട് ഇൻ ദിസ് ബിസിനസ്. നന്നായോ? നോട്ട് ഷുവർ സർ.
ഒരു ഹവാല കാരിയർ പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിൽ ഉണ്ടാവാം. അത് പബ്ലിക്കിനെ അറിയിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. വാട്ട് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് സർ? ഈ ലുക്കൌട്ട് നോട്ടീസുമായി ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട പോലീസ് ഓഫീസർ ഫേക്കാണ്. വാട്ട്? അതെ സർ, അങ്ങനെ ഒരാൾ കേരള പോലീസിലില്ല. Now it's getting special. So, an unknown man is doing our job in town. എന്താ സംഭവിച്ചത്? അപ്പം പോലീസായിരുന്ന ആര്? രാവിലെ ഗോഡോടെ കയറി വന്നോ? അവനോ? ഇപ്പോൾ നാട് മുഴുവൻ നമുക്ക് വേണ്ടി പോലീസ് വലവരിച്ചു കാണും. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ അടുത്ത ടാർജറ്റ് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഈ മിഷനുമായി ഇനിയും മുന്നോട്ട് പോകുന്നത് റിസ്ക്കാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ പിടിക്കപ്പെട്ടാൽ ജിഹാദിന്റെ വഴിയെ വരെ നമ്മുടെ സഹോദരന്മാരുടെ ആത്മവിശ്വാസമാണ് ഇല്ലാതാവുന്നത്. അത് പാടില്ല. ഒരു ജിഹാദിയുടെ ഏറ്റവും വലിയ കടമ അവന്റെ പിൻപെ വരുന്നവർക്ക് ജീവിതം കൊണ്ടോ മരണം കൊണ്ടോ പ്രചോദനമാവുക എന്നതാണ്. നിസാറിന് വാട്സാപ്പ് ചെയ്, നമ്മൾ ഈ മിഷൻ അബോർട്ട് ആവാണെന്ന് പറ. ഓക്കെ. എന്തു തോന്നുന്നു? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് കേസ്? ക്രോസ് ബോർഡർ ടെറർ ക്യാമ്പുകളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടുന്ന യുവാക്കളിൽ കൂടുതലും ഹവാല ഏജൻസും ഗോൾഡ് സ്മഗ്ലേഴ്സുമാണ്. കഴിഞ്ഞ 2 വർഷം ഒരു ഹവാല ഡീലിലും അവൻ ഉൾപ്പെട്ടിട്ടില്ല. ഐ കാൻ സ്മെൽ എ ടെറർ പ്ലാൻ. സർ, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വി ഷുഡ് ആക്ട് ഇമീഡിയറ്റ്ലി. നമ്മളിൽ അയാളെ സ്കെച്ച് ഒക്കെ ഉണ്ടല്ലോ. വി ഷാൽ ഗിവ് ദാറ്റ് ടു മീഡിയ. നോ ആനന്ദ്, വെറും ഒരു ഊഹത്തിന്റെ പുറത്ത് മാത്രം ഇങ്ങനൊരു സെൻസേഷണൽ ന്യൂസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് പബ്ലിക്കിനെ പാനിക്കാക്കും. ഹോസ്പിറ്റലിന്റെ ഈസ്റ്റ് എൻട്രൻസ് വഴി അവർ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് സെക്യൂരിറ്റിക്കാരന്റെ മൊഴി. Fortunately, we have a police surveillance camera at that road. Good. Our CCTV visuals, udane kaanam. Yes, sir. പിന്നെ ഹോസ്പിറ്റലിൽ പോലീസ് ഓഫീസറുടെ വേഷം കെട്ടി വന്ന ആളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ? നോ സർ, നോ ഇൻഫർമേഷൻ. ഏതോ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെ പോലീസ് വേഷം കെട്ടിച്ച് അവൻ നമ്മളെ ഫൂളാക്കിയതാണ്. ഹോസ്പിറ്റലിൽ നടന്നത് അവന്റെ പ്ലേ ആയിരുന്നു. അവൻ ആരാണ്? അവൻ എന്തിനാ നമ്മുടെ പുറകെ? പോലീസല്ല, പക്ഷെ പോലീസെ പേടിയുള്ളവനാണ്. അതാണ് പോലീസ് അറിയാതെ ഹോസ്പിറ്റലിൽ അവൻ അങ്ങനെ ഒരു ഡ്രാമ സെറ്റ് ചെയ്തത്. സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാവരും നമ്മളെ കണ്ട സ്ഥിതിക്ക് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സീനാവും. അപ്പൊ അടുത്ത നമ്മുടെ ടാർജറ്റ് ഓൻ അറിഞ്ഞതാണ്. അവൻ രക്ഷപ്പെട്ട ഹോസ്പിറ്റലിലെ ഈസ്റ്റ് എൻട്രൻസിലെ സിസിടിവി വിഷ്വൽസ് നമ്മളെ ടീം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഗുഡ് പ്ലേറ്റ്. അവർ രക്ഷപ്പെട്ട വാഹനം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ We can make a breakthrough. വണ്ടി നമ്പർ കിട്ടിയാൽ ഉടനെ ട്രാഫിക് കൺട്രോൾ റൂമിൽ അലേർട്ട് മെസ്സേജ് കൊടുക്കണം. Yes, sir. Sir, ready now, sir. ഇത് ഹോസ്പിറ്റൽ റോഡിന്റെ വിഷയം തന്നെ അല്ലേ? അതെ സർ. റോഡിൽ എയ്റോപ്ലെയിൻ. ഈ നഗരത്തിൽ ഏതോ ഒരു കോണിൽ അവൻ നമുക്കെതിരെ കരിക്കൽ നീക്കുന്നുണ്ട്. ഏത് സമയത്താണോ പാവ എടുത്ത് കൊടുക്കാൻ തോന്നിയത്. ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. അഞ്ചിടങ്ങളിലായിട്ട് 5 മോളുകൾ, ഇതിലേതായിരിക്കും അവരുടെ ലക്ഷ്യം? ലുലു മാളിലേക്ക് തന്നെയല്ലേ? അതെ.
ഇനി എന്താണ് നമ്മുടെ അടുത്ത പരിപാടി? എല്ലാ നല്ല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്നല്ലേ? നമുക്കും കുട്ടികളിൽ നിന്ന് തുടങ്ങാം. സ്കൂൾ അവധിയായതുകൊണ്ട് മോളിലെ ഗെയിം ഏരിയയിലാവും ഏറ്റവും കൂടുതൽ തിരക്ക്. ഒന്നല്ല, രണ്ട് ഡെറ്റനേറ്ററുകൾ ഒരേ സമയം ബ്ലാസ്റ്റ് ചെയ്യണം. 40 പേരെങ്കിലും സ്പോട്ടിൽ തീരും. ചവിട്ടിവിടട്ടെ. വേണ്ട, നിർത്താതെ പോയാ വണ്ടി നമ്പർ വെച്ച് അവന്മാർ ട്രാക്ക് ചെയ്യും. ഊതിക്കില്ല, പെട്ടെന്ന് കഴിയും. നീ നിർത്തിക്കോ. പൊക്കോട്ടെ സാറേ. പൊക്കോ, പെട്ടെന്ന് വണ്ടി എടുക്ക. അപ്പോൾ എനിക്ക് കാര്യക്ഷമതയില്ല എന്ന നിരുത്തരവാദപരമായ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ ഈ മുറവിളിക്ക് ഞാൻ ചെവി കൊടുക്കണം. നിങ്ങൾ പക്ഷേ 5 വർഷത്തേക്ക് നിലക്കൊന്നും എന്റെ രോമത്താൽ പോലും തൊടാൻ സാധിക്കില്ല. സാധിക്കില്ല. ആൾക്കാർ ചെയ്ത പണിയായിരിക്കും സഹാവേ. വേഗം ഓടിക്കും സഹാവേ. ആ കുഞ്ഞിനൊന്നും വരുത്തല്ലേ ഭവാനി. മുഖ്യമന്ത്രി തോമസ് ചാക്കോയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ജനപിന്തുണയിൽ മനം നൊന്ത പ്രതിപക്ഷത്തിന്റെ പദ്ധതിയാണ് ഈ കല്ലെറിയലിന് പിന്നിലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. സംഭവം നടന്ന സ്ഥലത്ത് വേണ്ടത്ര നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പൊതുചടങ്ങുകളും CCTV നിരീക്ഷണത്തിലായിരിക്കുമെന്ന് DGP രാമസ്വാമി പ്രഖ്യാപിച്ചു. നഗരത്തിൽ മിന്നൽ ഹർത്താൽ. മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷത്തിന്റെ ഹർത്താൽ. പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ അക്രമാസക്തരാണ്. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷക്കാർ കല്ലെറിഞ്ഞു. ടൗൺ മുഴുക്ക ഹർത്താലാ. വണ്ടികളൊന്നും മാളിലേക്ക് കടത്തിവിടുന്നില്ല. അകത്തുള്ള ആളുകളെല്ലാം പുറത്താക്കി. ഗേറ്റും ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ മിഷനും പൊളിഞ്ഞു.
സിറ്റിയിൽ ഇന്നത്തെ കംപ്ലീറ്റ് CCTV ഫുട്ടേജുകളും ഉണ്ട് സാർ. ഈ ഹർത്താൽ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ആരുടെ? സാർ, വി ഗോട്ട് ഹിം. ഏയ് സുബിൻ, ഏയ് അതേതോ വഴിപോക്കനാ, മറ്റേ സൂം ചെയ്യും. ഈ ലൊക്കേഷൻ ബ്രോഡ്വേ. ടൈം 11:26 AM. അവന്റെ കയ്യിൽ കവർ സൂം ചെയ്. ഇറ്റ്സ് എ ഫുഡ് പാർസൽ. ഒലീവ് റെസ്റ്റോറന്റ്. വേർ ഇസ് ഇറ്റ്? സർ, ഇത് ബ്രോഡ്വേൽ തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ് സർ. ദാറ്റ് മീൻസ് they are staying somewhere near Broadway. Avide ulla ella hotels, lodges and other boarding stations ella eduthu anneshikkanam. Yes sir. Make it fast. Nannu nirnye mariyam ningalku susthi nanum kudiyittu cigarette olicha dosham kittu ṭo. Sir. Well done. Get me the lead. Sorry, sir. We didn't. Ellattu anishcho. Yes, sir. Kochi based drugs chain le oru pradhana kanniye trace out cheyyanai. Avadutha ella hotels nammala thanne oru wingine nirikshanathilana. Adukondu anishnam easy ay. Nammala suspectukal avadulla oru boarding station ilum thangiyittilla. Avade illengil pinne chelappo avarku avade edengilum oru local support undayirikkam. Cheriyilulla oru veedu allengil ഒരു മർച്ചന്റ് ഷോപ്പ്. പക്ഷേ ആ വഴിക്കുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രാക്ടിക്കൽ അല്ല അനന്ത്. അവിടുത്തെ ചേരികളിൽ മാത്രം ആയിരക്കണക്കിന് വീടുകളുണ്ട്. ലോക്കൽ മർച്ചന്റ് ഷോപ്പുകളുടെ എണ്ണം 100 വരും. വി മസ്റ്റ് ഗെറ്റ് എ ലീഡ്. എന്താ സാർ, ഞങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താ നിങ്ങൾ ഇതിനകത്ത് എലികളെ വളർത്തുകയാണെന്ന് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അകത്ത് കയറി നോക്ക്. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത്? ഇവിടെ നിന്ന് തന്നെയാണോ പരാതി വന്നത്? ഇവിടെ നിന്ന് ആരാ ഞങ്ങൾക്ക് ഫോൺ ചെയ്തത്? മേ ഹോ സാബ്ജി. സാറേ, സംഗതി ശരിയാണ്. എലികൾ കുടുംബ സമേത അകത്ത് കിടന്ന് മേയാണ്. എടോ, നാട്ടുകാർ എലിപ്പനി പിടിച്ച് ചാവുക, അതിനിടയിലാണോ താൻ ഇവിടെ എലികളെ വളർത്തി കളിക്കുന്നത്? ആൾക്കാരെ പുറത്താക്കിട്ട് കടസിയില്ലേ? കമോൺ വേഗം. എന്താ ഇത്? എന്താന്നറിയില്ല സാറേ, അകത്തുനിന്ന് കിട്ടിയതാ. അരിക്കടയിൽ നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പവർഫുൾ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിക്കുകൾ എന്നാണ് പ്രൈമറി റിപ്പോർട്ട്. ആ കടക്കാരനെ ചോദ്യം ചെയ്തോ? അയാൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല സാർ. 8129708810 അയാളുമായി അവസാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഇതാണ്. ആൻഡ് ഇറ്റ് വാസ് എ വാട്സ്ആപ്പ് ടെക്സ്റ്റ് മെസ്സേജ്. എന്തായിരുന്നു ടെക്സ്റ്റ് മെസ്സേജ്? ഓപ്പറേഷൻ ഫെയിലിയർ. ട്രേസ് ദാറ്റ് നമ്പർ സാർ. ആ നമ്പർ ഇപ്പോൾ പെന്റമേനഗർ റേഞ്ചിലുണ്ട്. ഈസ് ഹി മൂവിംഗ്? നോ സർ, നോ മൂവ്മെന്റ്, സ്റ്റാറ്റിക്. യാ, ഗെറ്റ് ഹിം. വിളിക്കുന്നവൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ്. അവനെല്ലാം പറഞ്ഞു. ഇവിടെ
അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതുമാത്രമാണ് എൻ്റെ റോൾ. ചെയ്യുന്ന പണിക്ക് അവർ നല്ല കാശ് തരും. ബ്ലാസ്റ്റ് നടക്കുന്ന സ്ഥലവും അതിൻ്റെ എക്സിക്യൂഷനും എല്ലാം അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നീ പറ, പറയാൻ. നിന്റെ കൂടെയുള്ള ബാക്കി രണ്ടുപേര് ഇപ്പൊ എവിടെയാടാ? നിന്റെ സാറിന്റെ ഫോണാണ്. ഓപ്പറേഷൻ ഫെയിലിയർ. ഇത് നീ സാറിന് അയച്ച മെസ്സേജാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഓപ്പറേഷൻ? സാറേ, എന്റെ ഷൂസ് ഒന്ന് അഴിക്കാമോ സാറേ? അഴിക്കു സാറേ, അതിൽ പൊട്ടണ ഒന്നും തന്നെയില്ല. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ സാറേ? രണ്ട് വിരലുകൾ കുറവാ. നിങ്ങൾ പോലീസുകാർക്കെ പ്രതിയെ വേദനിപ്പിച്ച് ഉത്തരം പറയാനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ലേ? ആ വേദന സഹിക്കാനുള്ള ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പോയതാ ഈ രണ്ടുപേരിലും. അതുകൊണ്ട് ലാത്തി കാണിച്ച് പറയിപ്പിക്കാൻ നോക്കണ്ട സാറേ. ഓപ്പറേഷൻ ഫെയിലിയറെ ശ്രദ്ധിക്ക്. അവരിപ്പോ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുക. വി ഷുഡ് ഡു സംതിങ്. ഇല്ല, ആ രണ്ടുപേരും ഈ നഗരം വിട്ടെങ്ങും പോയിട്ടില്ല. വാട്ട് ഇറ്റ് മീൻസ്, അവരുടെ ഓപ്പറേഷൻ ഫെയിലായി. കൂട്ടത്തിലാൽ പോലീസ് കസ്റ്റഡിയിലുമായി. ദേ ആർ ഓൺ ദ റൺ, നോ ഡൗട്ട്. ഓപ്പറേഷൻ ഫെയിലിയർ, അതിവർ നടത്താൻ പോകുന്ന ഓപ്പറേഷന്റെ പേരാണെങ്കിലോ? ദേ ആർ ഓൺ എ പ്ലാൻ. നിന്നെ ഇനി ഞങ്ങൾ ടോർച്ചർ ചെയ്യില്ല. മാത്രമല്ല, ഈ കേസിൽ ഒരു ശിക്ഷയും കിട്ടാതെ നിന്നെ ഒഴിവാക്കി തരാനും എനിക്ക് പറ്റും. രണ്ട് ഇൻഫർമേഷൻ, രണ്ടേ രണ്ട് ഇൻഫർമേഷൻ തന്നാൽ യു ആർ ഫ്രീ ഫ്രം ദിസ് കേസ്. പുറത്തുള്ള നിന്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ്? എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഇവരുടെ ബാക്കിയുള്ളവരോട് മുറ്റെടുക്കണം സാറേ. ആനന്ദ്, നോ. ഞാൻ പറയാം, സമയത്രേ 4:55. കൃത്യം 5 മണിക്ക് നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് നടക്കും. ഒന്ന് ടൈമർ ബോംബാണ്. സമയം 5 ആകുമ്പോൾ കൊറോസൈഡ് ബോംബാണ്. ആര്? മുനീർ. മുനീർ മനുഷ്യ ബോംബാണ്. മുനീറിന്റെ ജാക്കറ്റിനുള്ളിലെ ഡിറ്റനേറ്ററിൽ സെറ്റ് ചെയ്ത് ആ സെൽഫോണിലേക്ക് ഒരു കോൾ ചെന്നാൽ മതി, അവൻ പൊട്ടിച്ചിതറും. കൂടെ 200 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളും. ബ്ലാസ്റ്റ് നടക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? കമോൺ, സ്പീക്ക് അപ്പ്.
Sir, it is getting fine. Nalla modu thunai arulunga varage. Lokesh evidu pravat. Varan! Varan! Hey! ഗണേശോത്സവല്ലേ, വിഗ്രഹം കൊളത്തിക്കൊണ്ടേ മുക്കും, അതാണ് ആചാരം. എവിടാ നിന്റെ കൂട്ടുകാർ? അവര് വന്നാലേ ജീവനോടെ നീ ഇവിടെ നിന്ന് പോവുള്ളൂ. അവരിവിടെ വരും, പക്ഷെ എന്റെ കോൾ ചെല്ലണം, അതാണ് സിഗ്നൽ. സൂയിസൈഡ് ബോംബ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സെൽ നമ്പർ എത്രയാണ്? വേഗം പറഞ്ഞോ. എവിടെ നിന്റെ ഫോൺ? അവരുടെ നമ്പർ പറ. ഗിവ് മീ ദ ഡാം നമ്പർ. ഞാൻ പറയാം സാർ. അൻവർ, നോട്ട് ദ നമ്പർ. എന്നിട്ട് കറസ്പോണ്ടിംഗ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. യെസ് സർ. റിമെമ്പർ അൻവർ സർ, ഇവൻ പറയുന്ന നമ്പർ ഒരു കാരണവശാലും ഡയൽ ചെയ്യരുത്. നെറ്റ്വർക്ക് പ്രൊവൈഡറോട് അത് പ്രത്യേകം പറയണം. അതിലേക്ക് കോൾ ചെന്നാൽ അവൻ പൊട്ടിച്ചെതറും. അവരുടെ നമ്പർ പറ. സാർ എന്ത് കരുതി? പേടിച്ച് ഞാൻ എന്റെ കൂട്ടത്തിലുള്ളവർ ഒറ്റ കൊടുക്കുന്നു. ഈ അവസാന നിമിഷത്തിലെ ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണം നീയൊക്കെ. ആ പേടി കാണാൻ വേണ്ടിട്ടാടാ ഇത്ര ഇൻഫോർമേഷൻ ഞാൻ നിനക്കൊക്കെ തന്നത്. Last numbers, 1, 3, 7, 4. Sir, what next? സ്ഥലങ്ങളിൽ ലക്ഷ്യമാക്കി ചാവേറുകൾ ഓടിക്കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജൂഹു മാർക്കറ്റിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. മനുഷ്യബോംബ്! നീ എന്ത് വിചാരിച്ചതാ? നീ അറിഞ്ഞോട്ടൊന്ന് എന്റെ മുമ്പിൽ ചാടിയപ്പോ ഞാൻ നിന്റെ വല വീണന. അതേടോ, യുവന്മാർക്കൊപ്പം നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എനിക്ക് പിടിതന്നത്. ഈ ഭൂമിയിൽ നിന്നെ ജീവനോട് വെച്ചിട്ട് പോയാൽ പടച്ചോന എന്റെ ജിഹാദ് എടുക്കില്ലടോ. എന്നിട്ട് ഇപ്പൊ പടച്ചോൻ നിന്റെ കൂടെ നിന്ന? നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നിന്നേക്കാൾ സ്നേഹം നിന്റെ ചുറ്റും നിൽക്കുന്ന ഈ മനുഷ്യരോടാ. ഈ സത്യമൊക്കെ നീയൊക്കെ എന്നാടാ മനസ്സിലാക്കണത്?
സംശയകരമായ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടൻ തന്നെ ഓഫീസിൽ അറിയിക്കണം. സർ, നമ്മൾ പേടിക്കുന്നതിൽ ഒന്നുമില്ല. ഈ സമയം വരെയും സിറ്റിയിൽ ഒരിടത്തും ബ്ലാസ്റ്റ് നടന്നിട്ടില്ല. താങ്ക് ഗോഡ്. സർ, എനിക്ക് തോന്നുന്നു ഈ റാസ്കൽ നമ്മൾ മുഴുവൻ ഫൂളാക്കിയതാണെന്ന്. മുരിങ്ങൂർ 10 ദിവസം ധ്യാനം കൂടിയാ ഞാൻ എന്റെ വലി നിർത്തിയത്. ആ എന്നെയാണ് നീ വലിപ്പിച്ചത്. ആനന്ദേ, ഈ മോനെ വേറൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക. ഞാൻ പറഞ്ഞതിന് മുഴുവൻ സത്യമാണ് സാറേ. ഇനി മേലാൽ നീ ഇതുപോലെ സത്യം പറയരുത്. കൺട്രോൾ റൂമിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. എന്താ മെസ്സേജ്? കുറച്ച് മുമ്പ് ഒരുത്തം വിളിച്ച് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബേസ് ഗാരേജ് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ തന്നായിരുന്നു. ആരാ വിളിച്ചത്? പേര് പറഞ്ഞില്ല. അനോണിമസ് കോളായിരുന്നു. എന്നിട്ട് അവിടെയൊക്കെ ഫോഴ്സ് മൂവ് ചെയ്തോ? മനുഷ്യരില്ലാത്ത ബേസ് ഗാരേജിൽ എന്തിനാണ് സാർ ബോംബ് വെക്കുന്നത്? റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ആ നമ്പർ ബേസ് ഗാരേജ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും. ഇതവനാണ് ഈ ഗെയിമിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നവൻ. ഈ കേസിലെ മിസ്റ്ററി ഫാക്ടർ. ഐ വാണ്ട് ഹിം. പബ്ലിക്കിനെ ഇങ്ങോട്ട് കടത്തിവിടാൻ നോക്കണം. സാർ, ഈ ആൾക്കൂട്ടത്തിൽ അവനുണ്ട്.
ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ടെററിസ്റ്റ് ഹണ്ടിംഗ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. വളരെ ബുദ്ധിപരമായ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ടെററിസ്റ്റുകളെ പിടികൂടിയത്. മൂന്നാമത്തെ തീവ്രവാദിയെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. കൊച്ചിയിലെ മിഷൻ കഴിഞ്ഞ് വൈപ്പിൻ ഹാർബറിലുള്ള ജയ്ഹി നിന്ന ട്രോളർ എസ്കേപ്പ് ചെയ്യാനായിരുന്നു ടെററിസ്റ്റുകൾ പദ്ധതി. സെയ്ദിനെ വൈപ്പിൻ ഹാർബറിൽ നിന്നും പോലീസ് ടീം ക്യാച്ച് ചെയ്യുകയാണ്. തീവ്രവാദികളിൽ മുനീർ എന്ന വാണ്ടഡ് ക്രിമിനൽ സൂയിസൈഡ് ബോംബറായിരുന്നു. വളരെ ടാക്ടിക്കലായിട്ടാണ് ഇന്റലിജൻസ് മുനീറിന്റെ പ്ലാൻ പൊളിച്ചതും അവനെ പിടികൂടിയതും. ആന്റണി ഐസക് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനാണ് ഈ ഓപ്പറേഷന്റെ മുഴുവൻ കഴിഞ്ഞു. ടെററിസ്റ്റുകളെ പിടിച്ചത് ആ ടെററിസ്റ്റുകളെ പിടിച്ചതേ വേറൊരു അങ്കിളാ. ആ അങ്കിളാണ് ശരിക്കും ഹീറോ. ആ അങ്കിളിന് ചിലപ്പോ ഇതുപോലത്തെ പോപ്പുലാരിറ്റി ഒന്നും ഇഷ്ടമായിരിക്കില്ല. എന്നിട്ട് ഹീറോ അങ്കിൾ ഇപ്പൊ എവിടെയാ? ിടയിലുണ്ടായ കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ മുഖ്യമന്ത്രിയെ അല്പസമയത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കേരള ജനതയെ ഞെട്ടിച്ച ഈ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരാണെങ്കിലും അവന് എന്റെ കൈ കിട്ടിയാണ്ടല്ല. അമ്മച്ചിയാണ് ഞാൻ ഒരു സല്യൂട്ട് വെച്ചു കൊടുക്കും. പിന്നല്ലാതെ യുവ മാർക്കറ്റൊക്കെ ഒരു ഏറ് വെച്ചു കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിക്കാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ ഇവിടെ? നീ എന്താടാ ഇവിടെ? പ്രസവത്തിന് വന്നാ സാറേ. ആര്? നീയാ? നീയല്ലടാ സി എമ്മിനെ കല്ലെറിഞ്ഞത്. സത്യം പറയടാ, നീയല്ലേ സി എമ്മിനെ കല്ലെറിഞ്ഞെന്ന്? സാറേ സി എം സാർ ഒന്നുകൂടി വരട്ടിയിരുന്നെങ്കിൽ ആ കല്ലെറിഞ്ഞത് അവനാണെന്ന് അവൻ തന്നെ സമ്മതിച്ചേനെ. കല്ലെറിഞ്ഞത് സ്വന്തം പാർട്ടിക്കാര് തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സി എമ്മിന് പറയാനുള്ളത്? പ്ലീസ് സി എമ്മിന് അധികം സൈൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. എന്താ പേര്? ദുർഗാപ്രസാദ്. ഓ,